സിനിമയിൽ നിന്നും ഇടവേള എടുത്തതല്ലെന്നും തന്നെ ആരും അഭിനയിക്കാൻ വിളിക്കാത്തതാണെന്നും നടൻ ധർമജൻ ബോൾഗാട്ടി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതായിരിക്കും. ഒന്ന്, കൊറോണയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആരെയും വിളിക്കാറില്ല. ഞാൻ അങ്ങനെ സിനിമയെപ്പറ്റി ചോദിക്കാറില്ല. എന്റെ ജീവിതത്തിൽ ഇതുവരെ ആരെയും വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടില്ല. ഭയങ്കരമായി ആവശ്യമുണ്ടെന്ന് തോന്നിയാലേ ആ സിനിമയ്ക്ക് നമ്മളെ വിളിക്കുകയുള്ളൂ. അത്രയ്ക്ക് വലിയ ആവശ്യക്കാരനല്ല ഞാൻ. പകരക്കാർ ഇഷ്ടം പോലെയുള്ള മേഖലയായി സിനിമ മാറിയല്ലോ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ നമ്മളില്ലെങ്കിൽ വേറെ ആളുണ്ട്. നമ്മൾ ചോദിക്കുന്നുമില്ല, അവർ തരുന്നുമില്ല. നമ്മളും വിളിക്കുന്നില്ല, അവരും വിളിക്കുന്നില്ല. അതിലെനിക്കൊരു പരാതിയുമില്ല. ഇതൊക്കെ ബോണസാണ്. നാട്ടിൻ പുറത്ത് ജനിച്ച് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. മിമിക്രിയിലൂടെ വന്ന് ഷോകളെല്ലാം ചെയ്ത് പടിപടിയായി വളർന്നു വന്ന ആളാണ്. പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. ആരോടും ഞാൻ പോയി ചാൻസ് ചോദിച്ചിട്ടില്ല. ദിലീപേട്ടൻ ആണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയും കാലം ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല. ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഞാൻ ചോദിക്കും. ജയസൂര്യയൊക്കെ പറയാറുണ്ട് അവരെല്ലാം ഇപ്പോഴും നല്ല വേഷങ്ങൾ കിട്ടാൻ വേണ്ടി ചാൻസ് ചോദിക്കാറുണ്ടെന്ന്. ചാൻസ് ചോദിക്കാത്തത് എന്റെ ക്യാരക്ടറിന്റെ പ്രശ്നമാണ്. ഇനി മുതൽ ചാൻസ് ചോദിക്കണം, ധർമ്മജൻ പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് മുൻപ് സത്യനന്ദിക്കാട് ചിത്രത്തിൽ ഇന്നസെന്റ് വഴി വേഷം ലഭിച്ച അനുഭവവും ധർമ്മജൻ പങ്കുവച്ചിട്ടുണ്ട്. സൈജു കുറിപ്പിനൊപ്പം പൊറാട്ട് നാടകം, ടിനി ടോമിനൊപ്പം പോലീസ് ഡേ എന്നീ ചിത്രങ്ങളാണ് ധർമ്മജന്റേതായി പുറത്തിറങ്ങാനുള്ളത്.